ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സംഭവമാണ് നിർമ്മിത ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യയുടെ മേഖലയിൽ ഒരു കുതിച്ചുചാട്ടം തന്നെയാണ് എഐ എന്ന് പറയാം എന്നാൽ സാമൂഹിക പുരോഗതിക്ക് സഹായകം എന്ന് കരുതുന്ന നിർമ്മിത ബുദ്ധി മനുഷ്യന് ഭീഷണിയാകുമോ എന്ന ആശങ്ക ഉയർന്നിട്ടുണ്ട് മനുഷ്യന്റെ ഭൗതിക മണ്ഡലവും നിർമ്മിത ബുദ്ധിയും തമ്മിലുള്ള അകലം കുറഞ്ഞുവെന്ന് തോന്നി തുടങ്ങിയത് നമ്മളോട് നമ്മളെ പോലെ നമ്മുടെ ഭാഷയിൽ സംസാരിക്കാൻ ശേഷിയുള്ള ചാറ്റ് ജിപിടിയുടെ വരവോടെയാണ് എന്താണ് ചാറ്റ് ജിപിടി ടെക്സ്റ്റ് സന്ദേശങ്ങളിലൂടെ സംവദിക്കാൻ കഴിയുന്ന എഐ ചാറ്റ്ബോട്ട് സംവിധാനമാണ് ചാറ്റ് ജിപിടി മനുഷ്യഭാഷ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ചാറ്റ്ബോട്ട് ആണ് ഇത് ഓൺലൈനിൽ ഉപഭോക്താക്കളുമായി ചാറ്റ് ചെയ്യാനും അന്വേഷണങ്ങളിൽ സഹായിക്കാനും രൂപകൽപ്പന ചെയ്തിരിക്കുന്ന കമ്പ്യൂട്ടർ പ്രോഗ്രാമിനെയാണ് ചാറ്റ്ബോട്ട് എന്ന് വിളിക്കുന്നത് ചാറ്റ്ബോട്ടുകളുടെ വികസിത രൂപമാണ് ചാറ്റ് ജിപിടി എന്ന് പറയാം എഐ മെഷീൻ ലേണിംഗ് എന്നിവയുടെ സഹായത്തോടെ നിർമ്മിച്ച ഈ സംവിധാനം സംഭാഷണ രൂപേണ വിവരങ്ങൾ നൽകാനും ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനുമാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഈ ഒരു നിർമ്മിത ബുദ്ധിയെ എത്രത്തോളം സ്വതന്ത്രമാക്കാമെന്ന ചർച്ച ചൂടുപിടിക്കുകയാണ് എന്നാൽ ചാറ്റ് ജിപിടിയുടെ സൃഷ്ടാക്കളിൽ പ്രധാനിയായ സാം ആൾട്ട്മാൻ തന്നെ പറയുന്നത് നിർമ്മിത ബുദ്ധി വഴിതെറ്റിപ്പോകാൻ സാധ്യതയുണ്ടെന്നും നിയന്ത്രണങ്ങൾ കൊണ്ടുവരണമെന്നുമാണ് ചാറ്റ് ജിപിടി തരംഗം സെർച്ചിലും ബ്രൗസറുകളിലും ചേക്കേറി സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ നിർമ്മിത ബുദ്ധി ഉയർത്തുന്ന വെല്ലുവിളികൾ ഗൗരവമേറുകയാണ് മനുഷ്യബുദ്ധിക്ക് മേൽ നിർമ്മിത ബുദ്ധി ആധിപത്യം സ്ഥാപിക്കുമെന്ന ഭീതിയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ തലതൊട്ടപ്പൻ എന്നറിയപ്പെടുന്ന ജെഫ്രി ഹിൻഡനെ ഗൂഗിളിൽ നിന്ന് രാജിവെക്കാനും എഐക്കെതിരെ പൊരുതാനിറങ്ങാനും പ്രേരിപ്പിച്ചത് സത്യത്തിൽ ഇത്തരത്തിലുള്ള നിർമ്മിത ബുദ്ധി കൊണ്ട് മനുഷ്യന് ഗുണത്തെക്കാളേറെ ദോഷമല്ലേ ഉണ്ടാക്കുന്നത് ഇങ്ങനെ ഒരു സംവിധാനം മനുഷ്യന്റെ ചിന്താശേഷിയും കഴിവിനെയുമെല്ലാം നശിപ്പിക്കുകയല്ലേ ചെയ്യുക ഇത്തരം ചോദ്യങ്ങൾ ഉയർന്നിട്ടുണ്ട് ഇപ്പോൾ തന്നെ സ്മാർട്ട് ഫോണുകളും അതിൽ ലഭ്യമാകുന്ന ഗൂഗിളും നമ്മളെ നാം പോലും അറിയാതെ വലിയ മടിയന്മാരാക്കി തീർത്തിട്ടുണ്ട് എങ്ങനെയാണെന്നല്ലേ നമ്മുടെ കയ്യിൽ ഈ രണ്ട് സാധനങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ വിവരങ്ങളൊന്നും ഓർത്തു വെക്കുന്നതിൽ വലിയ കാര്യമില്ലെന്ന ധാരണ മനുഷ്യരിൽ വളർത്തിയത് തന്നെ ഈ സംവിധാനങ്ങളാണ് നമുക്ക് എന്തെങ്കിലും വിവരം അറിയാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഓർത്തു വെക്കാനുണ്ടെങ്കിൽ നമുക്ക് പകരം അത് നമ്മുടെ സ്മാർട്ട് ഫോൺ ചെയ്യും ചാറ്റ് ജിപിടി രംഗത്തെത്തുമ്പോൾ സംഭവിക്കുന്നത് അതിലും വലിയ പ്രത്യാഘാതങ്ങളാണെന്ന് വിദഗ്ധർ പറയുന്നു മനുഷ്യ മസ്തിഷ്കത്തിലെ പ്രവർത്തനങ്ങളെയും അവന്റെ ചിന്താമണ്ഡലങ്ങളെയും അനുകരിച്ച് തയ്യാറാക്കിയ ന്യൂറൽ ലാംഗ്വേജ് മോഡലുകളുടെ പിൻബലത്തിലാണ് ചാറ്റ് ജിപിടിയും ഗൂഗിളിന്റെ ബാർഡും പ്രവർത്തിക്കുന്നത് മാനസികമായി അടുപ്പം തോന്നുന്ന തരത്തിൽ ലളിതമായ ഭാഷയിൽ മനുഷ്യനെ പോലെ സംസാരിക്കാൻ കഴിവുള്ള ചാറ്റ് ജിപിടിയും ബാർഡ് സെർച്ചും സംവിധാനങ്ങളിലേക്ക് എത്തുമ്പോൾ വിവരാന്വേഷണവും വായനയും കൂടുതൽ യാന്ത്രികമാകുമെന്നതിൽ സംശയമില്ല സാധാരണ സെർച്ച് സംവിധാനങ്ങൾ വെബ് പേജുകളിലേക്കുള്ള ലിങ്കുകൾ ലിസ്റ്റ് ചെയ്ത് തരികയാണെങ്കിൽ ഒരു പടി കൂടി കടന്ന് ആ ലിങ്കുകളിലെ വിവരങ്ങൾ പഠിച്ച് ലളിതമായ ഭാഷയിൽ പറഞ്ഞു തരികയാണ് ചാറ്റ് ജിപിടിയും കൂട്ടരും ചെയ്യുന്നത് കേൾക്കുമ്പോൾ നമുക്ക് അടിപൊളിയായി തോന്നാം നമ്മൾ ചെയ്യേണ്ട ജോലി അവർ ചെയ്യും എന്നാൽ ഇതിലൂടെ മനുഷ്യന്റെ പല കഴിവുകളും ഇല്ലാതാകുമെന്നതിൽ തർക്കമില്ല മനുഷ്യൻ ചെയ്യേണ്ട ജോലി കൂടി ഏറ്റെടുത്ത് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് അതൊരു മഹാവിപ്ലവമായി കണക്കാക്കുന്നത് അത് മനുഷ്യന്റെ ഭൗതിക ശേഷിയും കായിക അധ്വാനത്തിനും തടസ്സമായി മാറുമോ എന്ന ആശങ്കകളെ അവഗണിക്കാൻ കഴിയുമോ